അതുകൊണ്ട് അല്ലാഹുവാണ് നിയന്ത്രിക്കുന്നത്. ഇന്നാ നഹ്നു നുഹ്യി വ നുമീതു വ ഇലൈനൽ മസീർ. ജീവൻ നൽകുന്നതും മരണം നൽകുന്നതും നാം തന്നെയാണ്. ഇന്നാ അല്ലാഹു, അല്ലാഹുവിനെ തന്നെ, നഫ്സിനെ, അല്ലാഹു ദാത്തിനെ, അല്ലാഹുവിന്റെ ദാത്തിനെ അല്ലാഹു ബഹുമാനിച്ചുകൊണ്ട് ഇന്നാ നാം തന്നെയാണ്. അല്ലാഹു ഒരുവനാണ്, എന്നാലും ഒന്നിലേറെ എന്നർത്ഥം വരുന്ന പ്രയോഗമാണ് ഇന്നാ നാം തന്നെയാണ്. നഹ്നു നുഹ്യി വ നുമീതു, മനുഷ്യന് ജീവിതവും മരണവും നൽകുന്നത് ഞാനാണ്. വ ഇലൈനൽ മസീർ, എന്നിലേക്ക് തന്നെയാണ് നിങ്ങൾക്ക് മടങ്ങാനുള്ളത്. അവിടുന്ന് ഒരിക്കലും വഴിതെറ്റ് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ നിങ്ങൾക്കൊണ്ട് കഴിയില്ല. വ ഇലൈനൽ മസീർ, ഒരു ഡെസ്റ്റിനേഷനിലേക്കാണ് നമുക്ക് ഒരേ ലക്ഷ്യസ്ഥാനത്തേക്കാണ് പോകാനുള്ളത്. എന്നാ പിന്നെ ഞാൻ അവിടെ നിന്ന് വേറെ വണ്ടിക്ക് കയറിപ്പോകും അന്ന് പറഞ്ഞാൽ എത്തൂല. വ ഇലൈനൽ മസീർ, നീ ഏത് വഴിക്ക് നീ എന്റെ അടുത്തേക്കാ വരാൻ പോകുന്നത്? വ ഇലൈനൽ മസീർ, അല്ലാഹു ഖഹാറ. അതുകൊണ്ടാണ് ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വ അഖിമിസ് സ്വലാത ലിദിക്രി. ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാൻ അല്ലാഹു, ഞാനാണ് അല്ലാഹു. ഇന്നനി അനല്ലാഹ്, ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനായിട്ട് മറ്റാരും ഇല്ല തന്നെ. ഫഅബ്ദുനി, അതുകൊണ്ട് മൂസ നബിയെ, നിങ്ങളും നിങ്ങളുടെ അനുയായികളും മനുഷ്യരും എന്നെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്ന് ഞാൻ എന്റെ അമ്പിയാക്കന്മാരയച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. വഖിമിസ് സ്വലാത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നിസ്കാരം നിലനിർത്തേണമേ. അവന്റേതാണ് ഈ ലോകം. തബാറകസ്മു റബ്ബിക, തബാറകസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്രാം. അല്ലാഹുവിനെ മനസ്സിലാക്കി തരുന്ന മനോഹരമായ ഒരു പ്രയോഗമാണ് ദുൽ ജലാലി വൽ ഇക്രാം. തബാറകസ്മു റബ്ബിക, നബിയെ, അങ്ങയുടെ രക്ഷിതാവിന്റെ നാമം മഹോന്നതമാണ്. അല്ലാഹു ദിൽ ജലാലി വൽ ഇക്രാം, അല്ലാഹു ജലാലിന്റെയും കറമിന്റെയും ഉടമസ്ഥനാണ്. അല്ലാഹു ദിൽ ജലാലി, മഹത്വമുള്ളവൻ, അവൻ നമ്മളെ ബഹുമാനിക്കും. ഇക്റാം, അല്ലാഹു ഔദാര്യം തന്നവനാണ്, അല്ലാഹുവിനെ നമ്മൾ സ്നേഹിക്കും. സ്നേഹവും ബഹുമാനവും ഒരുമിച്ച് കൊടുക്കേണ്ടത് അല്ലാഹുവിനാണ്. നമ്മളിപ്പോ ചിലരുടെ കൂടെ ജോലി ചെയ്യും, നമ്മൾ നല്ല ബഹുമാനിക്കും മാനേജറെ, പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോഴേക്ക് ചായക്ക് ഇടക്കിടക്ക് ഉണ്ടായി കൊണ്ടേ കൊടുക്കണ്ടാവും, പക്ഷേ സ്നേഹം കൊണ്ടല്ല, ബഹുമാനം കാണിച്ചേ പറ്റൂ, അല്ലെങ്കിൽ പണി പോവും. അപ്പൊ പിന്നെ എന്ത് ചെയ്യാണ്? ബഹുമാനിക്കുകയാണ്. നമ്മൾ ചിലരെ സ്നേഹിക്കും പക്ഷെ ബഹുമാനിക്കൂല, അങ്ങനെ ഉണ്ടാവല്ലോ. സ്നേഹമുണ്ട് പക്ഷെ ബഹുമാനമല്ല. പക്ഷെ ഒരാളോട് സ്നേഹവും ബഹുമാനവും ഉണ്ടാവുക, അതൊരു വലിയ ഗുണമാണ്. അള്ളാഹുവിനോട് നമുക്ക് അങ്ങനെയാ വേണ്ടത്. സ്നേഹം വേണം, രണ്ടും വേണം, ബഹുമാനം. ദിൽ ജലാലി വൽ ഇക്റാം, തബാറകസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഖാഹിറാണ്, എല്ലാം അതിജയിക്കുന്നവനാണ്, എല്ലാം അല്ലാഹുവിന്റെ കഴിവിന്റെ താഴെയാണ്. ഇത് പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ ഖുദ്റത്തും അല്ലാഹുവിന്റെ ഇൽമും ആണ് അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു അല്ലദീ ഖലഖ സബ സമാവാതി വമിനൽ അർളി മിത്ലഹുൻ യതനസ്സലുൽ അംറു ബൈനഹുന്ന ലിതഅലമു لِتَعْلَمُوا أَنَّ اللَّهَ عَلَى كُلِّ شَيْءٍ قَدِيرٌ وَأَنَّ اللَّهَ قَدْ أَحَاطَ بِكُلِّ شَيْءٍ عِلْمًا. سورة الطلاق. الله الذي خلق سبع سماوات ومن الأرض مثلهن. الله അവനാണ് ഖലഖ സബ സമാവാതിൻ, ഏഴ് ആകാശ ലോകങ്ങളെ പടച്ചവൻ അല്ലാഹുവാണ്. നമ്മൾ ഒരു ആകാശലോകെ നമ്മുടെ മേധയുള്ളൂ. ഇതിന്റെ അപ്പുറത്ത്, എല്ലാ നക്ഷത്രങ്ങളുടെയും പരിധിക്കപ്പുറത്ത് ഒന്നാം ആകാശം, അതിന്റെ മീതെ രണ്ടുണ്ട്, അതിന്റെ മീതെ മൂന്നുണ്ട്, നാലുണ്ട്. പക്ഷേ വമിനൽ അർളി മിഥിലഹുന്ന, ഭൂമിയിൽ നിന്നും ഏഴ് പടച്ചവനാണ് അല്ലാഹു. ഏഴ് ഭൂമി എന്നല്ല അതിനർത്ഥം, ഭൂമിയിൽ ഏഴ്, അതായത് ഭൂമിക്ക് ഏഴ് ലെയറുകളാണെന്ന്, വലിയ വളരെ
ഇൻട്രസ്റ്റിംഗ് കണ്ടുപിടുത്തമാണ്. ഭൂമിക്ക് ഏഴ് ലെയർ, ഭൂമിയുടെ കോർ മുതൽ ഭൂമിയുടെ ഏറ്റവും മുകൾ ഭാഗം വരെ ഏഴ് വ്യത്യസ്തമായ ലെയറുകൾ, തട്ടുകളായിട്ടാണ് അള്ളാഹു തആല ഭൂമിയെ പഠിച്ചിട്ടുള്ളത്. ഏഴ് ഭൂമി എന്ന് പറയാതെ ഭൂമിയിൽ നിന്ന് ഏഴ്, ഭൂമിയെ ഏഴ് ലെയർ. ഒരു ഉള്ളിന്റെ തോട് പൊളിച്ചാൽ കിട്ടൂലേ? ഉള്ളിക്ക് പോവാൻ തുടങ്ങിയില്ലേ? നമ്മളിവിടെ തന്നെ പല നാട്ടിൽ നിന്നുള്ള പ്രൊഡക്റ്റ് വരുന്നുണ്ട് അല്ലേ? അപ്പൊ ഉള്ളി ഇങ്ങനെ വിളിക്കുമ്പോ ഇങ്ങനെ ശരിക്കേ ഭൂമിയുടെ ലെയറുകൾ അങ്ങ് നോക്കിയാൽ മതി. ഇങ്ങനെ തന്നെയാണ് അള്ളാഹു തആല ആകാശ ലോകങ്ങളെ പടച്ചത്. ഭൂമിയെ പടക്കുമ്പോൾ ഒരു ഉള്ളിത്തോട് ഇങ്ങനെ പൊളിച്ചെടുത്താൽ ഓരോരോ ലെയർ ലെയർ ലെയർ, അതിന്റെ ഏറ്റവും ഉൾഭാഗം കോർ, മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്ത വിധം ചൂട് തീയാണ് അതിന്റെ ഉള്ളിൽ കിടക്കുന്നത്. സുബ്ഹാന ജല്ല ജലാലു. മേലെങ്ങനെ നോക്കിയ ചെടിയും മഞ്ഞും പുഴകളും നദികളൊക്കെ ഭൂമിക്ക് മുകളിൽ, ഉള്ളിൽ ചെന്നാൽ ഒരിക്കലും മനുഷ്യനെ ചിന്തിക്കാൻ കഴിയാത്ത വിധം ചൂട്, പഴുത്ത് ലാവകളെ പോലെ ഉരുകി ഒലിക്കുന്ന ദ്രവമാണ് അള്ളാഹു ഭൂമിന്റെ ഉള്ളിൽ വെച്ചിട്ട് അതിനെങ്ങനെ കവർ ചെയ്ത് കവർ ചെയ്ത് മേലെ എന്താവശാറ സുബ്ഹാനല്ലാഹ്. ഉള്ളിലേക്ക് ചെന്നാൽ എന്താണ് അവസ്ഥ? അതുകൊണ്ടാണ് ചീത്ത ആളുകളുടെ ആത്മാവ് പോകുന്നത് ഭൂമിക്കുള്ളിലേക്കാണ് എന്ന ഹദീസിലുണ്ട്. സിജീൻ എന്ന് പറയും, അത് ഭൂമിക്കുള്ളിലാണെന്നാണ്. ഏറ്റവും ചൂടുള്ള ഭാഗമാണ്. അല്ലാഹുവിന്റെ അദാബിൽ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു തആല പറയുന്നു, വമിനൽ അർളി മിസ്ലഹുന്ന യതനസ്സലുൽ അംറു ബൈനഹുന്ന. അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങൾ ഈ ആകാശഭൂമികൾക്കിടയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഭൂമിയിൽ ഇറങ്ങുന്നുണ്ട്. അതാണ് ഖുർആൻ, അമ്പിയാക്കന്മാർ, പ്രവാചകന്മാർ. ബൈനഹുന്ന, നമ്മൾ കുട്ടികളൊക്കെ സ്കൂൾ പഠിക്കുന്ന ഹൈസ്കൂളുകളിലെ കുട്ടികളുടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചോദ്യമാണ്, ഈസ് ദെയർ ലൈഫ് ബിയോണ്ട് എർത്ത്? നമുക്ക് ഭൂമിയല്ലാത്ത ഗ്രഹങ്ങളിൽ ജീവനുണ്ടോ? എന്താണ് ഈ ഏലിയൻസ് എന്ന് പറഞ്ഞാൽ? അങ്ങനെയൊക്കെ ഓരോ ചോദ്യങ്ങൾ, കുസൃതി ചോദ്യങ്ങളൊക്കെ മക്കൾ ചോദിക്കും. ഭൂമിയല്ലാത്തടത്ത് ജീവനുകൾ ഉണ്ടോ? ഉണ്ട്. യതനസ്സലുൽ അംറു ബൈനഹുന്ന, അവകൾക്കിടയിൽ അള്ളാഹുവിന്റെ നിർദ്ദേശം ഇറങ്ങുന്നുണ്ട്. അള്ളാഹിന്റെ നിർദ്ദേശം ഇറങ്ങണമെങ്കിൽ ജീവികളാവണം. അത് ജിന്നുകളാണോ മലക്കുകളാണോ, നമുക്ക് ഒരു എത്തുംപിടിയും കിട്ടാത്ത വേറെ ലോകങ്ങളാണോ, നമുക്കറിയില്ല. പക്ഷെ അള്ളാഹുവിന്റെ റിസാലത്ത് സ്വീകരിക്കാൻ ബുദ്ധിയുള്ള ഒരു വിഭാഗം പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഉണ്ടെന്നാണ്. അതുകൊണ്ടാണ് യതനസ്സലുൽ അംറു ബൈനഹുന്ന, ഭൂമിക്കും ആകാശത്തിനും ഇടയിലുള്ള സെലസ്ട്രൽ ബോഡീസ്, ഈ പ്രാപഞ്ചിക ഗോളങ്ങളിൽ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. നിർദ്ദേശം ഇറങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? അത് സ്വീകരിക്കാൻ കപ്പാസിറ്റി ഉള്ളവരവിടെ വേണം. യതനസ്സലുൽ അംറു ബൈനഹുന്ന എന്തിനെന്നറിയോ? ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണെന്ന് നിങ്ങൾക്ക് ബോധിക്കാൻ തന്നെയാണ് ആകാശലോകങ്ങളും അതിനിടയിൽ എന്റെ നിർദ്ദേശങ്ങളും ഞാൻ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എല്ലാറ്റിനും കഴിവുള്ളവൻ തന്നെ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ. അള്ളാഹുവിന് എല്ലാ ഓരോ വസ്തുവിനെ കുറിച്ചും പരിപൂർണമായ അറിവുണ്ട്. അള്ളാഹുവിന് എല്ലാറ്റിനെ കുറിച്ചും അതിസൂക്ഷ്മമായ അറിവുണ്ട്. അവൻ എല്ലാറ്റിനും കഴിവുള്ളവനുമാണ്. അതിനാണ് ഞാൻ ഈ പ്രപഞ്ചം നിങ്ങൾക്ക് വായിക്കാൻ പഠിച്ചു തന്നത്. ഇത് അള്ളാഹുവിന്റെ വലിയൊരു ഒരു 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 നമ്മെ ഉണർത്തുന്ന ഒരു ഉണർത്തലാണ്. അതായത് കഴിവ് വേണം, അറിവും വേണം. ഒരാൾക്ക് ഒരു ശത്രുവിനെ നേരിടാൻ വേണ്ടി പോവാണ്, ആ ശത്രുവിന്റെ കപ്പാസിറ്റി എത്രയാണെന്ന് അറിഞ്ഞാലേ നേരിടാൻ പറ്റുള്ളൂ. കഴിവുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ ആളുടെ കപ്പാസിറ്റി എത്രയാണ് അതറിഞ്ഞെങ്കിലല്ല അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റൂ. നേരെ മറിച്ച് ആള് കണ്ണിഞ്ഞു വീണ്ട് ബ്ലാക്ക് ബെൽറ്റ് എന്ന് പറഞ്ഞിട്ട് പോവാണ്, മുപ്പരടുത്ത് ബെൽറ്റ് ഒന്നും അല്ല വരുന്ന ആളുടെ ഉണ്ടാവുക. അപ്പൊ എന്താണെന്ന് കാലയെ കൂട്ടി എക്സ്പെക്ട് ചെയ്യാൻ കഴിയാത്ത ഒരാൾക്ക് ഒരു ശത്രുവിനെ നേരിടാൻ കഴിയില്ല. ഉദാഹരണം പറയാം. അപ്പൊ അള്ളാഹുനെ സംബന്ധിച്ച് അള്ളാഹു തആല എനിക്ക് ഇൽമുണ്ട്, നിങ്ങൾ ഓരോരുത്തരും എത്രയാണ്, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്, ഇതൊക്കെ എനിക്കറിയാം. എനിക്ക് ഖുദ്റത്തുമുണ്ട്. അള്ളാഹു ഖാദിറാണ്, അള്ളാഹു ആലിമാണ്. ഇത് രണ്ടുമില്ലാണ്ട് ഒരാൾക്ക് കാര്യം നടത്താൻ കഴിയില്ല. അള്ളാഹു ഇത് രണ്ട് എനിക്ക് ഓരോ അള്ളാഹുവിന്റെ ഈ പ്രപഞ്ചത്തെ റബ്ബ് എനിക്കറിയാം. ഈ പ്രപഞ്ചത്തിലെ എത്ര എത്ര എന്താ പറയാ ഇലകളുണ്ട്, എത്ര ചെടിയുണ്ട്, ഇതൊക്കെ എനിക്ക് കൃത്യമാണ്. നമ്മുടെ കാനേഷുമാര് പറയും, ലോകത്ത് 2020 ജനുവരി 1 ആകുന്നവരെ ലോകത്ത് ഇത്ര ഇത്ര 6 ബില്യൺ ആളുകളുണ്ട്, അതിലെ അവസാനത്തെ കുട്ടി ഇന്ന കുട്ടിയാണ്, അങ്ങനൊക്കെ പറയില്ലേ കണക്കെടുക്കുമ്പോഴേ. 6 ബില്യൺ പൂർത്തിയാവുന്ന കുട്ടി, അല്ലെ 7 ബില്യൺ പൂർത്തിയാവുന്ന കുട്ടി ഇന്ന നാട്ടിൽ ജനിച്ച ഇന്ന കുട്ടിയാണ്. എവിടെ? ആ സെക്കൻഡിന് മുമ്പോ ശേഷമായിട്ട് എത്രയോ മക്കൾ ലോകത്ത് പല ഹോസ്പിറ്റലിലും വീട്ടിലും ജനിച്ചിട്ടുണ്ടാവും.
പക്ഷെ കണക്കെടുക്കുന്ന കാണുന്ന ഒരൊറ്റ കുട്ടിയെ മാത്രമേ പറയാൻ കഴിയുള്ളൂ. എല്ലാരും പോയി തപ്പി നോക്കാൻ പറ്റുമോ? മനുഷ്യന് സാധ്യമല്ല. അത് കണക്കെടുപ്പ് പോലും കൃത്യമല്ലെന്നാണ്. അവർക്ക് എത്തിപ്പെടാൻ കഴിയില്ലല്ലോ. മനുഷ്യൻ കൊടുക്കുന്ന വിവരങ്ങളാ. നിങ്ങൾ വീട്ടിൽ എത്ര ആളുണ്ട്? രണ്ടാളുണ്ട്. ഇവിടെ ചിലപ്പോ ആറാളുണ്ടാവും. ലോകത്തെല്ലായിടത്തും കൃത്യമായിട്ടുള്ള കണക്ക് മനുഷ്യനെടുക്കാൻ കഴിയില്ല. മരിച്ചുകൊണ്ടിരിക്കുന്നവർ, ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ, ലോകത്തെ മൊത്തം കണക്കെടുത്താൽ എത്രയാണ് ലോകത്തെ ജനസംഖ്യ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് കണക്ക് പറയാൻ കഴിയില്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിനെ മാത്രമേ അറിയുള്ളൂ എന്ന് പറയും ആലിമീങ്ങൾ. അപ്പൊ നമുക്കറിയില്ല എന്നാണ്. നമുക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് ഐനുൽ ഇൽമു ബില്ലാഹി ഐനുൽ ജഹ്ലി ബിഹി, അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയുക എന്ന് പറഞ്ഞത് അവനെ അറിയില്ല എന്നറിയലാണ്. ഒരാൾ ചോദിക്കുകയാണ്, ഇപ്പൊ ഈ കടലിൽ എത്ര വെള്ളം ഉണ്ടാവും എന്ന് പറഞ്ഞു. ഭയങ്കര എഞ്ചിനീയർ അല്ലേ, ഒന്ന് പറഞ്ഞു ചോദിച്ചു. അപ്പൊ അവൻ പറയാണ്, ഒരു 6,75,083,419 ലിറ്റർ വെള്ളം ഉണ്ട്. ഓ, ഭയങ്കര ഇൽമാന്ന് പറയോ? അവൻ പറഞ്ഞത് കണക്കാണ്. പക്ഷേ സമുദ്രത്തിന് ആഴങ്ങളുണ്ട്, കുഴിയുണ്ട്, മലകളുണ്ട്, ഒരു നിലക്കും കൃത്യമായ വെള്ളം ഇത്ര എന്ന് പറയാൻ ഒരു സയന്റിസ്റ്റിനും കഴിയില്ല. അപ്പൊ അവിടെ അറിയില്ല എന്ന് പറയലാണ് ഇൽമ. ഇപ്പൊ ഈ കണക്ക് പറഞ്ഞ എന്താ ആരെങ്കിലും അതിനെ പറ്റി ചിരിക്കലേ ചെയ്യുള്ളൂ? നല്ല കണക്കാണ്, പക്ഷെ അത് ശരിയാണോ? അല്ല. അപ്പൊ അവിടെ എനിക്കത് അറിയില്ല എന്ന് പറയലാണ് അറിവ്. അറിയുന്ന പറയലല്ല. ഐനുൽ ഇൽമി ഐനുൽ ജഹ്ലി ബിഹി, അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയുമെന്ന് പറയുന്നത് പൂർണാർത്ഥത്തിൽ നമുക്ക് പറയാൻ, അള്ളാഹു അറിയിച്ചു തന്ന അസ്മയിലൂടെ അറിയാൻ പറ്റും, അള്ളാഹുവിന്റെ ഇസ്മിലൂടെ. പക്ഷേ ലാ യഅരിഫുല്ലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ സംബന്ധിച്ച് പൂർണ്ണമായും അള്ളാഹുവിനെ അറിയാൻ കഴിയുള്ളൂ എന്ന് മഹാന്മാർ അതുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. സിറാത്തില്ലാഹി അല്ലദീ ലഹു മാ ഫിസ് സമാവാത്തി വമാ ഫിൽ അർദ് അലാ ഇലല്ലാഹി തസ്വീറുൽ ഉമൂർ. അല്ലാഹുവിനാണ് ലഹു മാ ഫിസ് സമാവാത്തി വമാ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ള മുഴുവനും അല്ലാഹുവിന് അവകാശപ്പെട്ടതാണ്. ലഹു ആരതാണ്? അല്ലാഹുവിന്റേതാണ്. ലില്ലാഹി മിനല്ലാഹി ലില്ലാഹി വ ഇലല്ലാഹി, മനുഷ്യന്റെ മൂന്ന് ഘട്ടങ്ങൾ അങ്ങനെയാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് പടച്ച നമ്പരാ നമ്മൾ ഉണ്ടാക്കിയതാണ്. നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തിന്റെ 10 മാസം മുമ്പ് 9 മാസം മുമ്പ് നമ്മളില്ല. അള്ളാഹുവിൽ നിന്നാണ്, പടച്ചതമ്പുരാന്റെ കുദ്രത്തിൽ നിന്നാണ് നമ്മൾ ഉണ്ടായത്. വലില്ലാഹ്, ജീവിതകാലം മുഴുവനും പിന്നെ അള്ളാഹുവിന് വേണ്ടിയാണ് ജീവിക്കേണ്ടത്. മരിച്ചു കഴിഞ്ഞാൽ ഇലല്ലാഹ്, അള്ളാഹുവിലേക്കാണ്. അപ്പൊ നമ്മൾ എന്ന് പറയുന്നത് നഹ്നു മിനല്ലാഹി ലില്ലാഹി വ ഇലല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് വന്നവരാണ്, പടച്ചവന് വേണ്ടിയുള്ളവരാണ്, അവരിലേക്ക് തിരിച്ചു പോകുന്നവരാണ്. ലില്ലാഹി മിനല്ലാഹി ലില്ലാഹി വ ഇലല്ലാഹ്. ലില്ലാഹി മാ ഫിസ് സമാവാത്തി വ മാ ഫിൽ അർദ് അലാ ഇലല്ലാഹി തസ്വീറുൽ ഉമൂർ, അറിയണമേ ഇലല്ലാഹി തസ്വീറുൽ ഉമൂർ, കാര്യങ്ങൾ എത്തിച്ചേരുന്നത് അല്ലാഹുവിലേക്ക് തന്നെയാണ്. എന്തിനാ അല്ലാഹു അങ്ങനെ പറയുന്നത്? കാര്യങ്ങൾ എത്തിച്ചേരുന്നത്, നമ്മൾ വിചാരിച്ചു കാര്യങ്ങൾ മനുഷ്യന്മാരുടെ കയ്യിലാണ്. എന്റെ മുതിർ വിചാരിച്ചാ പിന്നെ നാണം കെടുത്താൻ പറ്റും, എന്റെ റിസ്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും, എനിക്ക് സാലറിയില്ല, ജോലി ഇല്ലാണ്ട് ഞാൻ എന്റെ റിസ്ക്കിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും, എന്റെ മുതലാളി വിചാരിച്ചാൽ ഞാൻ ഉന്നത സ്ഥാനത്തിലെത്തും. നമ്മൾ വിചാരിച്ചു ഇജ്ജത്തും ദില്ലത്തും സ്ഥാനവും തകർച്ചയും ഒക്കെ മനുഷ്യന്മാരുടെ കയ്യിലാണെന്ന്. പക്ഷെ അന്ന് ബോധ്യപ്പെടും, ഇത് ദുനിയാവിൽ ബോധ്യപ്പെടും മുഅ്മിനീങ്ങൾക്ക്. പക്ഷെ പരലോകത്ത് എല്ലാവർക്കും അലാ ഇലല്ലാഹി തസ്വീറുൽ ഉമൂർ, അറിയണം അള്ളാഹുവിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. പിന്നെ അല്ലാ, സംഭവം ശരിയല്ലേ? മനുഷ്യനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ നടത്തിയിരുന്നത് ഞാനായിരുന്നു എന്ന് അവിശ്വാസികൾക്ക് പരലോകത്ത് ബോധ്യപ്പെടും, വിശ്വാസികൾക്ക് ദുനിയാവിൽ ബോധ്യപ്പെടണം. അതാണ് മുഅ്മിനും മുഅ്മിൻ അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ അവിടുന്ന് കണ്ണുറക്കി, ഇവിടുന്ന് കണ്ണു തുറന്ന് കാണണം. ഇപ്പൊ ഉറങ്ങുന്നവർക്ക് അവിടെ നിന്ന് ഉണർച്ച വരും, നമ്മൾ ഇവിടെ നിന്ന് ഉണരണം, എന്നാൽ അവിടെ സുഖമായി വിശ്രമിക്കാൻ പറ്റും. അലാ ഇലല്ലാഹി തസ്വീറുൽ ഉമൂർ. സുബ്ഹാന ജല്ല യസല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വ സല്ലിം അലൈഹി. അല്ലാഹുമ്മ സല്ലി അലാ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد
وعلى آل سيدنا محمد وبارك وسلم عليه. ജസാകും അല്ലാഹു ഖൈർ. അല്ലാഹു നമുക്ക് പൊറുത്തു തരട്ടെ. ഇസ്തിഗ്ഫാറിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ചു തരട്ടെ.